ഹൈ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ഗണിതത്തിലെ ന്യൂനസംഖ്യകൾ എന്ന പാഠത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വരുന്ന ആക്ടിവിറ്റി ഏതാണ്? മുകളിൽ പറഞ്ഞ തത്വങ്ങൾ ഉപയോഗിച്ച് ഇവ കണക്കാക്കുക, ഈ ഒരു ആക്ടിവിറ്റിയാണ് വരുന്നത്. അതിലെന്താണ്? നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? 5 - 10. ഓക്കെ, 5-ൽ നിന്ന് നമുക്ക് 10 കുറക്കാൻ കഴിയുമോ? ഇല്ലല്ലോ അല്ലേ. അതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് ആ വലിയ സംഖ്യയുടെ ചിഹ്നം നമ്മൾ ആ ഉത്തരത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് വരുന്നത്? -10 - -5. അപ്പം എത്രയാണ്? -5. ആ ആൻസർ 10-ൽ നിന്ന് 5 കുറച്ചിട്ട് എന്താണ് ആ ആൻസറിന് നമ്മൾ വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് x - y ആണെങ്കിൽ എന്ന് വെച്ചാൽ എന്താണ് y x നേക്കാളും വലുതാണെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നാ? -y - x ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് -10 + 5. ഇതെങ്ങനെ ചെയ്യാം? മൈനസും പ്ലസ്സും ആണ് വരുന്നത്. മൈനസും പ്ലസ്സും വരുമ്പോൾ എന്താവും? മൈനസ് ആവും അല്ലേ. അപ്പോൾ -x + y എന്ന് പറയുമ്പോൾ y - x എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എങ്ങനെ എഴുതാം? 5 - 10 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ അതിനെ നമ്മൾ എങ്ങനെ ചെയ്തത്? മുന്നത്തെ ക്വസ്റ്റ്യൻ അതന്നെ ആയിരുന്നു അല്ലേ. എന്താ എങ്ങനെ ചെയ്ത്? -10 - -5. അപ്പം എന്താണ് വരുന്നത്? -5 ആണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് -5 - -10. ഇവിടെ എങ്ങനെ എഴുതാം? -x - y എന്ന് പറയുമ്പോൾ -x + y എന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ -5 + 10. ഓക്കെ, ഇതിൽ 5 ഉം 10 ഉം കൂടി ആഡ് ചെയ്തിട്ട് 15 കിട്ടും. അവിടെ മൈനസ് എന്ന ചിഹ്നം ആൻസറിൽ എഴുതുകയും ചെയ്യും. ഓക്കെ, -15 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് -5 - -5 ആണ്. അതെങ്ങനെ ചെയ്യാം? ഇപ്പം ചെയ്ത പോലെ തന്നെ -5 + 5, 5 ഉം 5 ഉം ആഡ് ചെയ്തിട്ട് ആ മൈനസ് ചിഹ്നം അവിടെ ആഡ് ചെയ്തിട്ടുന്നു. അപ്പോൾ -10 ആണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് -5 + 5. ഇതെങ്ങനെ ചെയ്യാം? മൈനസും പ്ലസും വരുമ്പോൾ അതെന്ത് ചെയ്യും? നമ്മൾ മൈനസ് ചെയ്യും അല്ലേ, രണ്ട് സംഖ്യകൾ തമ്മിൽ. അപ്പോൾ 5 - -5 = 0. ഇനി നെക്സ്റ്റ് 1 - 1/2 + 1 - 1/2. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ എന്താണ്? മൈനസും പ്ലസ്സും മൈനസ് ആകും. അപ്പം എങ്ങനെ ചെയ്യാം? y - x ആണ് ചെയ്യുന്നത്. 1 - 1/2 - 1/2. അപ്പോൾ എത്ര ആൻസർ വരുന്നത്? 1 വരും അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് 1 - 1/2 - 1/2. ഓക്കെ, ഇവിടെ എന്താണ്? 2 മൈനസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പം എങ്ങനെ ചെയ്യാം? -x + y എന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ -1/2 + 1/2. ദെൻ അപ്പം എത്രയാണ് വരുന്നത്? 1/2 ഉം 1/2 ഉം കൂടി ആഡ് ചെയ്യുന്നു, രണ്ടും കൂടി ആഡ് ചെയ്യുന്നു, എന്നിട്ട് മൈനസ് എന്ന ചിഹ്നം അവിടെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ -2 ആണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് 1 - 1/2 + 1/2. ഇവിടെ എന്താണ്? 2 സെയിം വാല്യൂ ആണ് വരുന്നത് അല്ലേ, ഒരേ സംഖ്യയാണ് വരുന്നത്. ഇവിടെ മൈനസും പ്ലസ്സും വരുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? മൈനസും പ്ലസ്സും വരുമ്പോൾ രണ്ടും കൂടി നമ്മൾ മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1/2 - -1/2, ഇത്രയും ആൻസർ വരുന്നത്? 0. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് x ആയി പല അതിസംഖ്യകളും ന്യൂനസംഖ്യകളും 0 എടുത്ത് x + 1 - 1 - x ഇവ കണക്കാക്കുക. ചുവടെ പറയുന്ന സമവാക്യങ്ങൾ എല്ലാ സംഖ്യകൾക്കും ശരിയാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് xനെ എന്താണ് അതിസംഖ്യ, ന്യൂനസംഖ്യ, 0 ഇവയൊക്കെ എടുത്തിട്ട് x + 1 - 1 - x കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ xന് നമുക്ക് 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാം? x 1 ആയാൽ x + 1 ചെയ്യണം, x - 1 ചെയ്യണം, 1 - x ചെയ്യണം അല്ലേ. അപ്പോൾ x + 1 ചെയ്യുമ്പോൾ എന്താണ്? 1 + 1 - 2 വരും. x - 1 ചെയ്യുമ്പോൾ 1 - 1 - 0 വരും. നെക്സ്റ്റ് 1 - x ചെയ്യുമ്പോൾ 1 - 1 - 0 വരും അല്ലേ. ഇനി നെക്സ്റ്റ് x 2 കൊടുത്താലോ, x വാല്യൂ 2 കൊടുത്താൽ. ഓക്കെ, x സ്ഥാനത്തൊക്കെ 2 വെച്ച് ചെയ്താൽ മതി അല്ലേ. എങ്ങനെ ചെയ്യാം? x + 1, അപ്പോൾ അവിടെ 2 + 1 എന്ന് വരും, അത് 3 കിട്ടുന്നു. നെക്സ്റ്റ് x - 1 ചെയ്യുമ്പോൾ 2 - 1 - 1. നെക്സ്റ്റ് 1 - x ചെയ്യുമ്പോൾ 1 - 2
മൈനസ് 1 വരുന്നു. ഓക്കെ ഓക്കെ, ഇവിടെ എക്സിനെ നമ്മൾ അതിസംഖ്യ വെച്ച് ചെയ്തു അല്ലേ. അതുപോലെ ഇനി ന്യൂനസംഖ്യകൾ മൈനസ് സംഖ്യകൾ വെച്ച് എടുക്കാം. ഏത് ചെയ്യാം? എക്സ് മൈനസ് 1 ആക്കി കൊടുക്കാം അല്ലേ. അപ്പം എങ്ങനെ വരുന്നത്? എക്സ് പ്ലസ് 1 ചെയ്യുമ്പോൾ മൈനസ് 1+1 വരും. അപ്പം എത്രയാണ്? 1-1=0 വരും. നെക്സ്റ്റ് എക്സ് മൈനസ് 1, അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? -1 -1, -1 പ്ലസ് ആകും, അപ്പോൾ 2 കിട്ടും. നെക്സ്റ്റ് 1-x ചെയ്യുമ്പോൾ 1-x, അവിടെ -1 പ്ലസ് ആകും, അപ്പോൾ എന്താണ്? 1+1 2 കിട്ടും. ഓക്കെ, ഇനി അതുപോലെ തന്നെ എക്സിന് നമുക്ക് -2 ആക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ എക്സ് പ്ലസ് 1 ചെയ്യുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് -2 കൊടുക്കുക അല്ലേ. -2+1, അപ്പോൾ എത്രയാണ് വരുന്നത്? -1. വലതുനിന്ന് ചെറുത് കുറച്ചിട്ട് വലതിൻ്റെ ചിഹ്നമാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സ് -1, അതെങ്ങനെയാണ്? -2-1, അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3 കിട്ടും. അതുപോലെ 1-x ചെയ്യുമ്പോഴോ 1-2, അപ്പോൾ എന്താണ്? 1+2 ആകുന്നു, അത് നമ്മൾ 3 എന്ന് ഉത്തരം കിട്ടുന്നു. ഓക്കെ, ഇപ്പോൾ ആദ്യസംഖ്യകൾ ന്യൂനസംഖ്യകൾ ചെയ്തു, ഇനി 0 വെച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ 0 വെച്ച് ചെയ്യുമ്പോൾ എക്സിനെ 0 ആക്കി എടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് 1 ചെയ്യുമ്പോൾ 0+1 എത്രയാ? 1 വരുന്നു. ഇനി നെക്സ്റ്റ് എക്സ് -1 ചെയ്യുമ്പോൾ 0-1 എത്രയാ? -1 വരുന്നു. 1-x ചെയ്യുമ്പോൾ 1-0=1. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ചുവടെ പറയുന്ന സമവാക്യങ്ങൾ എല്ലാ സംഖ്യകൾക്കും ശരിയാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഓക്കെ, ഇനി താഴെ എന്താണ്, 3 സമവാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ ഓരോന്നായിട്ട് നമുക്ക് നമ്മളിപ്പോൾ ഈ ചെയ്ത ഈ സംഖ്യകളൊക്കെ വെച്ചിട്ട് എന്താണ് ഈ സമവാക്യം ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ഏതാണ്? 1+x+1-x എത്രയാ? 2 അല്ലേ. 1+x 1-x ചെയ്താൽ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്ന പറയുന്നത്? 2 അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ മുകളിലെടുത്ത സംഖ്യകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സമവാക്യം ഒന്ന് പരിശോധിച്ച് നോക്കാം, കറക്റ്റ് ആണോ എന്ന് അല്ലേ. എങ്ങനെയാണ്? അപ്പോൾ എക്സ് 1 എടുത്താൽ 1+x എത്രയാണ്, 1-x എത്രയാന്നൊക്കെ നമ്മൾ മുകളിൽ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂസ് കൊടുത്തിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, 1+x 2 അല്ലേ. 2+0 എത്രയാ? 2 വരുന്നു. അതുപോലെ എക്സ് 2 എന്ന് എടുക്കുമ്പോൾ 3-1 2, എക്സ് 0 ആയിട്ട് എടുക്കുമ്പോൾ 1+1 2, എക്സിനെ -1 ആയിട്ട് എടുക്കുമ്പോൾ 0+2 2 ആണ് വരുന്നത്. എക്സിനെ -2 ആയിട്ട് എടുക്കുമ്പോൾ എന്താണ്? -1+3, 3-1 എത്രയാ? 2 അല്ലേ. ഓക്കെ, അപ്പം എന്താണ് ഈ സമവാക്യം എന്താന്ന് മനസ്സിലായി, കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. കാരണം എന്താണ്, എക്സിന് ഏത് സംഖ്യയായിട്ട് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് 2 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എങ്ങനെ എഴുതാം? 1+x+1-x=2. എക്സിന് ഇവിടെ ഏത് വില കൊടുത്താലും നമുക്ക് ഉത്തരം കിട്ടുന്നത് എത്രയാണ്? 2 തന്നെയാണ് അല്ലേ. ഇനി അടുത്ത സമവാക്യം എന്താണ്? x-1=1. ഓക്കെ, ഇതെങ്ങനെ? ഇതും അതുപോലെ തന്നെ ചെയ്യാം. എക്സിന് 1 എടുക്കുമ്പോൾ 1-0 ഇത്രയോ 1 വരുന്നു. എക്സ് 2 ആയിട്ട് എടുക്കുമ്പോൾ 2-1 1 വരുന്നു. എക്സ് 0 ആയിട്ട് എടുക്കുമ്പോൾ 0-1 ഇത്രയാ 1 വരുന്നു. അതുപോലെ എക്സിന് -1, എക്സിന് -2, ഈ വാല്യൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ സമവാക്യം എന്താണ്? കറക്റ്റ് ആണ് അല്ലേ. എക്സിന് ഏത് വില കൊടുത്താലും നമുക്ക് ഉത്തരം കിട്ടുന്നത് ഏതാണ്? 1 തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? 1-x=-x-1, ഇത് രണ്ടും സമമാണെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം അല്ലേ. എക്സിനെ 1 കൊടുക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 1-x ചെയ്യുമ്പോൾ 1-1 0 വരും. അതുപോലെ തന്നെ എന്താണ്, -x-1 അത് ചെയ്യുമ്പോഴും എത്രയാണ് വരുന്നത്? 1-1 തന്നെ, അവിടെയും 0 ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ 2 വെച്ച് ചെയ്യുമ്പോഴും 1-x വരുമ്പോൾ 1-2 എത്രയാ? -1 ആണ് വരുന്നത്. അതുപോലെ തന്നെ -x-1 ചെയ്യുമ്പോഴും നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ്? -1 ആണ്. ഓക്കെ ഓക്കെ, സെയിം അതുപോലെ തന്നെ 0 വെച്ച് ചെയ്യുമ്പോഴും എത്രയാ വരുന്നത്? 1-x ചെയ്യുമ്പോൾ 1 കിട്ടുന്നു. അതുപോലെ തന്നെ -x-1 ചെയ്യുമ്പോൾ എത്രയാണ്? -1 എന്ന് വെച്ചാൽ എന്താ? +1, സമം തന്നെയാണ് അല്ലേ. ഇതുപോലെ തന്നെയാണ് എല്ലാത്തിലും ആൻസേഴ്സ് വരുന്നത് അല്ലേ, കണ്ടല്ലോ അല്ലേ. സോ ഈ എല്ലാ സംഖ്യകളെയും നമ്മൾ 1-x അതുപോലെ തന്നെ -x-1 എന്ന് ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് കിട്ടുന്നത്? എക്സിന് ഏത് വില കൊടുക്കുമ്പോഴും നമുക്ക് ആൻസർ കിട്ടുന്നത് 1 തന്നെയാണ് അല്ലേ, ഒരേ ആൻസർ തന്നെയാണ് എന്ന് വെച്ചാൽ ഈ സമവാക്യവും കറക്റ്റ് ആണ്.
ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ വേറെ ഒരു ആക്ടിവിറ്റിയും കൂടി കൊടുത്തിട്ടുണ്ട്. എന്താണ്? എക്സ് വൈ ആയി പല സംഖ്യകൾ എടുത്ത് എക്സ് പ്ലസ് വൈ, എക്സ് മൈനസ് വൈ ഇവ കണക്കാക്കുക. പലതരം സംഖ്യകൾക്കെല്ലാം ചുവടെ പറയുന്ന സമവാക്യങ്ങൾ ശരിയാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഓക്കെ, ഇവിടെ സംഖ്യകൾ എടുക്കുന്നത് ആറും രണ്ടും ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ആറും വൈ രണ്ടും. അങ്ങനെ എടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും നമ്മൾ ആദ്യം കാണണം. ഓക്കെ, എക്സ് പ്ലസ് വൈ ആറ് പ്ലസ് രണ്ട് എട്ട്, എക്സ് മൈനസ് വൈ ആറ് മൈനസ് രണ്ട് നാല്. ഇനി അടുത്ത സംഖ്യ എങ്ങനെ എടുക്കാം? എക്സിന് നമുക്ക് മൈനസ് ആറായിട്ട് എടുക്കാം, വൈ എന്താണ് രണ്ടായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാം? എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ മൈനസ് ആറ് പ്ലസ് രണ്ട്, അപ്പോൾ എത്ര വരുന്നത്? മൈനസ് നാല് കിട്ടും. നെക്സ്റ്റ് എക്സ് മൈനസ് വൈ ചെയ്യുമ്പോൾ മൈനസ് ആറ് മൈനസ് രണ്ട്, അപ്പോൾ എത്ര വരുന്നത്? മൈനസ് എട്ടാണ് ആൻസർ കിട്ടുന്നത്. ഇനി നമ്മൾ എക്സ് ആറായിട്ട് എടുക്കുന്നു, വൈ മൈനസ് രണ്ടായിട്ട് എടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ ആറ് പ്ലസ് മൈനസ് രണ്ട്, അപ്പോൾ എത്രയാണ്? നാല് വരും അല്ലേ. നെക്സ്റ്റ് എക്സ് മൈനസ് വൈ ചെയ്യുമ്പോൾ ആറ് മൈനസ് മൈനസ് രണ്ട്, അപ്പോൾ എത്രയാ? എട്ട് കിട്ടും. ഇനി അടുത്തത് എക്സ് മൈനസ് ആറ്, വൈ മൈനസ് രണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ മൈനസ് ആറ് പ്ലസ് മൈനസ് രണ്ട് എത്രയാണ്? മൈനസ് എട്ട് കിട്ടും. ദെൻ മൈനസ്, ഇനി എക്സ് മൈനസ് വൈ ചെയ്യുമ്പോൾ മൈനസ് ആറ് മൈനസ് മൈനസ് രണ്ട് എത്രയാണ്? മൈനസ് നാല്. ഇപ്പം നമ്മൾ എന്താണ്, സംഖ്യകളുടെ എല്ലാം എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അവ വെച്ചിട്ടാണ് താഴെയുള്ള സമവാക്യങ്ങൾ എന്താണ് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അല്ലേ. ആദ്യത്തെ സമവാക്യം എന്താണ്? എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് സമം വൈ. എന്ന് വെച്ചാൽ എന്താ? എക്സ് പ്ലസ് വൈ ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എക്സ് നമ്മൾ കുറക്കുമ്പോൾ, ആദ്യത്തെ സംഖ്യ നമ്മൾ കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ആ രണ്ടാമത് എടുത്തിട്ടുള്ള ആ സംഖ്യയാണെന്നാണ്. ഓക്കെ, കറക്റ്റ് ആണെന്ന് നോക്കാമല്ലേ. ഓക്കെ, അപ്പോൾ ഓരോ സംഖ്യകൾ വെച്ച് ചെയ്യുമ്പോഴും നമുക്ക് ആൻസർ ആ വൈ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ് ആറും വൈ രണ്ടും ആണ് എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? എക്സ് പ്ലസ് വൈ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അല്ലേ. എട്ട്, എട്ട് മൈനസ് ആറ് എത്രയാ? രണ്ട് വരുന്നു അല്ലേ. അപ്പോൾ കറക്റ്റ് ആണ് അല്ലേ. രണ്ട് എന്ന് പറയുന്നത് ഏതാ? വൈ ആണ്. ഇനി അതുപോലെ തന്നെ എക്സ് മൈനസ് ആറും വൈ രണ്ടും എടുക്കുമ്പോഴും നമുക്ക് എത്രയാണ് കിട്ടുന്നത്? എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ചെയ്യുമ്പോൾ മൈനസ് നാല് മൈനസ് മൈനസ് ആറാണ് വരുന്നത്. അവിടെ എങ്ങനെയാണ്? മൈനസ് നാല് പ്ലസ് ആറ് എത്രയാണ് വരുന്നത്? അവിടെ രണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി എക്സ് ആറും വൈ മൈനസ് രണ്ടും ആയാലോ? അപ്പം നമുക്ക് കിട്ടുന്നത് നാല് മൈനസ് ആറ് എന്നാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വലതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലതിൻ്റെ ചിഹ്നമാണ് അവിടെ ഇടുന്നത്. അപ്പോൾ നമുക്ക് മൈനസ് രണ്ടാണ് കിട്ടുന്നത്. ഇനി അടുത്തത് വരുന്നത് എന്താണ്? എക്സ് മൈനസ് ആറും വൈ മൈനസ് രണ്ടും ആണ്. അപ്പോൾ നമുക്ക് മൈനസ് എട്ട് മൈനസ് ആറ് വരും. അതിൽ ആൻസർ എത്രയാണ് കിട്ടുന്നത്? മൈനസ് രണ്ട്. എന്താണ്? വൈ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലായി? ഈ സമവാക്യം കറക്റ്റ് ആണെന്ന് മനസ്സിലായി അല്ലേ. ആ വൈ ആയിട്ട് എടുത്തിട്ടുള്ള സംഖ്യ തന്നെയാണ് എല്ലാത്തിലും നമുക്ക് ആൻസറായി കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ആണ് അല്ലേ. എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് സമം വൈ എന്നത് എന്താണ്? എക്സിനും വൈക്കും ഏത് വില കൊടുത്താലും ഇതെന്താണ്? ഇത് ബാധകമാണെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്ത സമവാക്യം എന്താണ്? എക്സ് പ്ലസ് വൈ മൈനസ് വൈ സമം എക്സ്. എന്താണ്? അത് എക്സും വൈയും കൂടി കൂട്ടിയിട്ട് അതിൽ നിന്ന് വൈ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണെന്നാണ്? എക്സ് ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കാം. അപ്പോൾ എക്സ് ആറും വൈ രണ്ടും ആയാൽ എങ്ങനെയാണ്? എക്സ് പ്ലസ് വൈ മുന്നേ ചെയ്തതാണ്. സോ എക്സ് പ്ലസ് വൈ എത്രയാ? എട്ട്, എട്ട് മൈനസ് രണ്ട്, അപ്പോൾ എത്രയാണ് വരുന്നത്? ആറ് വരുന്നുണ്ട്. അതെ, കറക്റ്റ് ആണ്, എക്സ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി എക്സ് മൈനസ് ആറും വൈ രണ്ടും എടുത്താൽ എത്രയാണ് വരുന്നത്? എക്സ് പ്ലസ് വൈ മൈനസ് വൈ ചെയ്യുമ്പോൾ മൈനസ് നാല് മൈനസ് രണ്ട് എത്രയാ? മൈനസ് ആറ്. ഓക്കെ, എക്സ് തന്നെയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇനി നമ്മൾ എക്സ് ആറായിട്ടും വൈ മൈനസ് രണ്ടായിട്ടും എടുക്കുന്നു. അപ്പോൾ എത്രയാണ് വരുന്നത്? നാല് മൈനസ് മൈനസ് രണ്ട് സമം നാല് പ്ലസ് രണ്ട് എത്രയാ? ആറ് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് മൈനസ് ആറും മൈനസ് രണ്ടും ആയാലും എങ്ങനെയാണ് വരുന്നത്? മൈനസ് എട്ട് മൈനസ് മൈനസ് രണ്ട്. ഓക്കെ, അപ്പോൾ മൈനസ് എട്ട് പ്ലസ് രണ്ട് എത്രയാണ്? മൈനസ് ആറാണ് കിട്ടുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? നമ്മൾ ഈ എടുത്തിട്ടുള്ള ഈ സമവാക്യം എന്താണ്? കറക്റ്റ് ആണ് അല്ലേ.
അതിൽ കൊടുത്ത പോലെ തന്നെയാണ് നമുക്ക് ആൻസർ ഒക്കെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എക്സ് പ്ലസ് വൈ മൈനസ് വൈ സമം എക്സ് എന്നെടുക്കുമ്പോൾ എക്സിനും വൈക്കും ഏത് വില കൊടുത്താലും എന്താണ് ഈ ഒരു സമവാക്യം എന്താണ് ബാധകമാണ് അല്ലേ. ഇനി അടുത്ത സമവാക്യം എന്താണ്, എക്സ് മൈനസ് വൈ പ്ലസ് വൈ സമം എക്സ്. എക്സിൽ നിന്ന് വൈ മൈനസ് ചെയ്തിട്ട് അതിൽ കൂടെ വൈ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എന്താണ്, എക്സ് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെ ചെയ്യാം, എക്സ് ആറും വൈ രണ്ടും എടുക്കുമ്പോൾ എക്സ് മൈനസ് വൈ പ്ലസ് വൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് വൈ മുന്നേ ചെയ്തതാണ്. സോ 4 പ്ലസ് 2 എത്രയാ, 6 വരുന്നുണ്ട് അല്ലേ. ഇനി അടുത്തത് എക്സ് മൈനസ് ആറും വൈ രണ്ടും എടുക്കുമ്പോഴും മൈനസ് 8 പ്ലസ് 2 ആണ്, അപ്പോൾ എത്രയാണ്, മൈനസ് 6 ആണ് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്തത് എക്സ് ആറും വൈ മൈനസ് 2 എടുത്താൽ 8 പ്ലസ് മൈനസ് 2 എത്രയാണ്, 8 മൈനസ് 2 6 കിട്ടുന്നത്. ഇനി നമ്മൾ എക്സ് മൈനസ് 6 വൈ മൈനസ് 2 എടുത്താൽ മൈനസ് 4 പ്ലസ് മൈനസ് 2 മൈനസ് 6 ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാത്തിലും എക്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് ഈ സമവാക്യവും എന്താണ് ശരിയാണ് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് മൈനസ് വൈ പ്ലസ് വൈ സമം എക്സ്. എക്സിനും വൈക്കും ഏത് വില കൊടുത്താലും ഇത് ബാധകമാണ്.